ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം കോട്ടൻ്റെ കുർത്ത കളക്ഷൻസ് ആണ് കേട്ടോ. ഈ ഇട്ടിരിക്കുന്നതും കോട്ടൻ്റെ ഡ്രസ്സ് തന്നെയാണ്. ഇത് 3 പീസിൻ്റെ കുർത്ത സെറ്റാണ് കേട്ടോ. ദുപ്പട്ട ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി വന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിരിക്കുന്നത് ആമസോൺ നിന്നാണ്. അപ്പോൾ ഇനി കാണിക്കാൻ പോണതും കോട്ടൻ്റെ മൊത്തം കോട്ടൺ തന്നെയാണ്. അതും കുറേയൊക്കെ അനാർക്കലി ടൈപ്പാണ്. അതും ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. കോട്ടനിലൊക്കെ നല്ല ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് കളക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ എൻ്റെ ഫേവറേറ്റ് രാജനന്ദിനി ബ്രാൻഡിൽ നിന്നാണ് ഇത്. അനാർക്കലി കുർത്ത സെറ്റാണ്. 3 പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ യോക്ക് പാർട്ടിൽ വരാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പിങ്ക് കളറ് തുണി വെച്ചിട്ട് അതിൻ്റെ നടുക്കിൽ റോസ് ഗോൾഡിൻ്റെ സെറി വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ മൊത്തം ഗോട്ടാപ്പട്ടി വർക്കാണ് കേട്ടോ. റൗണ്ട് നെക്കാണ് ഇത് വരുന്നത്. പിന്നെ ഓവർ ഓൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് എല്ലായിടത്തും. ഇതാ ഒരു പിങ്ക് അതിൽ ബേജ് കളറിൻ്റെ ഫുൾ ഡ്രസ്സിൽ അതിൽ പിങ്കും അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫുൾ പ്രിൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇവിടുന്ന് ഈ ഒരു പോർഷൻ കഴിഞ്ഞ് യോഗ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പാനൽ വർക്കാണ് വന്നിരിക്കുന്നത്. ആ പാനൽ വർക്ക് ഫുൾ നന്നായിട്ട് ഫ്ലെയർ ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഫ്ലെയർ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പോർഷനിൽ ഒരു ഒറ്റ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെങ്കിൽ ദാ ഈ ഒരു യോഗ പാട്ടിൻ്റെ ഇത് അങ്ക്രക്ക പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോഡ് കെട്ടണത്. അപ്പോൾ ഈ ഒരു സൈഡ് ദാ ഇങ്ങനെ നോഡ് കെട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ആ ഒരു ടെസൽ ഇതിൻ്റെ ടെസലാണ് കേട്ടോ കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് കണ്ടോ. നല്ലൊരു ബാഗ് പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കൂട്ടോ. ഇതാണ് ഈ അങ്ക്രക്ക പാറ്റേണിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയണത്. പിന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ എൻഡിലും ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് ഫുൾ ഈ ഒരു പ്രിൻറ്റ് തന്നെ ഓവറോൾ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. ശരിക്കും നോക്കുകയാണെങ്കിൽ അതൊരു പിങ്കും അതുപോലെ ബ്രൗൺ ഷെയ്ഡിലും അതിൽ ഫോയിൽ പ്രിൻറ്റ് വർക്കും മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഇത്ര പക്ഷേ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വെറുതെ ഒരു ജസ്റ്റ് ഈ കാണുന്ന പോർഷൻ മാത്രമല്ല, തുണി ഫുൾ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു വർക്ക്. കൈയൊക്കെ ഇടാം നമുക്ക് കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫിറ്റായിട്ട് നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഗോട്ടപ്പട്ടി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ഫ്ലെയറും ഉണ്ട്. ഇനി ഇത് 3 പീസ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. ഇതാ പാൻറ്റ് വരികയാണെങ്കിൽ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. പാൻറ്റിൻ്റെ എലാസ്റ്റിക് ഓവറോൾ ഈ ഒരു എലാസ്റ്റിക് തന്നെയാണ്. ഫുൾ റൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ എൻഡ് പോർഷൻ ഇങ്ങനെ ഫുൾ ഫോയിൽ പ്രിൻറ്റ് വർക്കാണ്. ഇതാ ഇത്രയ്ക്ക് വിഡ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും കോട്ടൺ മെറ്റീരിയലാണ്. ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് മൾട്ടി ഷെയ്ഡ് ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് പിങ്ക് അതുപോലെ ക്രീം പിന്നെ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഗോൾഡൻ്റെ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ടെസൽസ് ഉണ്ട്. ഓവറോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രയോളിൽ. അതിൻ്റെ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ഓവറോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. ഒന്നെന്ന് വെച്ചാൽ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഓൾറെഡി രാജനന്ദിനി ബ്രാൻഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രാജനന്ദിനി ബ്രാൻഡാണെന്ന് പറഞ്ഞതാ. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജ് ആണ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് ആണ്. ഇതൊക്കെ കെട്ടി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 1499 rupees ആണ് ഞാൻ മേടിച്ചപ്പോൾ. ഓൺലൈൻ സൈറ്റാണ്, അതുകൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വിസ്റ്റ് ലിസ്റ്റിലിട്ട് വയ്ക്കുക. എപ്പോഴാണ് ഓഫർ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തതും രാജനന്ദിനി ബ്രാൻഡിന്റെ 3 പീസ് അനാർക്കലി കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ യോക്ക് പാട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറ് തുണി വെച്ചിട്ട് ഫുൾ ഗോട്ടാപ്പട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു യോക്ക് പാട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതേപോലെ ഇതിന്റെ പാനൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഫ്ലെയർ ഉണ്ട്. അതുപോലെ ഇതിന്റെ എൻഡില് ഇതുപോലെ തന്നെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ ഓവറോൾ ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ. ഒരു ബേജ് കളറിൽ ബ്ലൂവും യെല്ലോ കൂടിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. തുണിയോട് കൂടിയിട്ടുള്ള പ്രിന്റ് ആണ്, അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ പോവില്ല. ഇതിന്റെ ബാക്ക് സൈഡിലും ഇതുപോലെ സെയിം ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഓവറോൾ. ഇനി ഇതിന്റെ 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൽ ഇതേപോലെ എൻഡിൽ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളറിൻ്റെ ഗോട്ടപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ ഇട്ടിരിക്കുന്നതും ഇതും ഏകദേശമൊക്കെ സെയിം തന്നെയാണ് കാണുമ്പോൾ. കുറച്ചൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, പക്ഷെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ യോഗ് പാട്ട് നോക്കുകയാണെങ്കിൽ അതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ യോഗ് പാട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്, ഗോട്ടപ്പട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ അതാ ഇതിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് വരാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ ബ്രാൻഡും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഇട്ടിരിക്കുന്നത് ഇൻഡോയറ ബ്രാൻഡിൻ്റെ ആണ്, അതുപോലെ ഇത് രാജനന്ദിനി ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പാൻറ്റും ദുപ്പട്ടയും ഏകദേശം സെയിം തന്നെയാണ് രണ്ടെണ്ണത്തിൻ്റെയും. ഇനി 3-piece ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റും ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ. പാൻറ്റ് വരുന്നത് ബേജ് കളറിൽ, ഇതാ ഒരു ക്രീം കളറിൽ ഇതിൻ്റെ പാൻറ്റ് വരുന്നത്. അതിൽ ഫുൾ പ്രിൻ്റ് ആണ് വരുന്നത്. ഇതേപോലെ പ്രിൻ്റ് ഓവറോൾ വരുന്നുണ്ട് കേട്ടോ. ഇതാ ട്രൗസറാണിത്. അതേപോലെ ഇതിൻ്റെ ഫുൾ എലാസ്റ്റിക് ആണ് കേട്ടോ. റൗണ്ട് ഫുൾ എലാസ്റ്റിക് ആണ്. ഇതിൻ്റെ അടിയിലത്തെ വിഡ്ത്ത് ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ദുപ്പട്ട, ഇതിൻ്റെ പാൻറ്റും ദുപ്പട്ട് സെയിം, ഈ ഒരു ഡ്രസ്സിൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ. ഇതിന് രണ്ടിനും മാറ്റമൊന്നുമില്ല. ടോപ്പിന് മാത്രമാണ് ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളത്. പിന്നെ രണ്ടും അനാർക്കലി തന്നെയാണ്. ഫിറ്റിംഗ് സൂപ്പറാണ് കേട്ടോ രണ്ടിൻ്റെയും. അപ്പോൾ ഇനി ഇതിൻ്റെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദുപ്പട്ട വരികയാണെങ്കിൽ ദുപ്പട്ടയിലും സെയിം ആ ഒരു ബേജ് കളറുടെ ക്ലോത്തിൽ ഇതുപോലെ ഫുൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. 4 ചുറ്റും ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി നീളം നന്നായിട്ടുണ്ട് കേട്ടോ. അതാ നീളം നന്നായിട്ടുണ്ട്. സാധാരണ ഒരു ദുപ്പട്ടിക്ക് വേണ്ട നീളം ഉണ്ട്. വീതി നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഉണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഗോട്ടപ്പട്ടി വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ എൻ്റെ സൈസ്, ഇതിൽ എൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസാണ്. മീഡിയം കറക്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഒരു പൊടിക്ക് ലൂസ് വേണമെന്ന് വെച്ചാൽ ഒന്ന് ലാർജ് സൈസ് എടുത്താൽ മതി. ഇത് രാജനന്ദിനി ബ്രാൻഡ്, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഇതാ രാജനന്ദിനി ബ്രാൻഡ്. ഇത് മീഡിയം ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, വേണമെന്ന് വെച്ചാൽ ഒരു പൊടിക്ക് ലൂസ് വേണമെന്ന് വെച്ചാൽ ലാർജ് എടുത്താൽ മതി. ലാർജ് ആകുമ്പോൾ ഒരു തൊണ്ട് ലൂസായിട്ട് കിടന്ന, വലിയ ലൂസ് എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഇനി ഇതിൻ്റെ റേറ്റ്, ഇത് മെറ്റീരിയൽ വരുന്നത് കാംബ്രിക് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ലൈറ്റ് കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ. രാജനന്ദിനി ബ്രാൻഡിൻ്റെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ബ്രാൻഡ് ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് വീണ്ടും 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 ആ ഒരു ബ്രാൻഡ് തന്നെ പർച്ചേസ് ചെയ്യണത് കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 999. അപ്പോൾ ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തതും രാജനന്ദിനി ബ്രാൻഡിൻ്റെ 3-piece സെറ്റ് തന്നെയാണ് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ഇത് ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫുൾ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യോക്ക് പാർട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ആ ഒരു നെക്ക് ലൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. വി ഷേപ്പിലാണ്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഫുൾ വന്നിരിക്കുന്നത്. ഇത്ര പോർഷനാണ് ഇതിൻ്റെ യോക്ക് പാർട്ടിൽ വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡിലൊരു ഗോട്ടപ്പട്ടി വർക്ക് അടി വരെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഇതേപോലെ തന്നെ കണ്ടോ. ബാക്കിലും ഫ്രണ്ടിലും സെയിം ആ ഒരു വർക്ക് തന്നെയാണ്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ ഇതുപോലെ തന്നെ ഒരു തുണിയും ഗോട്ടപ്പട്ടി വർക്കും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാജനന്ദിനി ബ്രാൻഡ്, ഇതാ രാജനന്ദിനി ബ്രാൻഡാണ്. ഇനി ഇതിൻ്റെ കൂടെ 3-piece സെറ്റ് ആണെന്ന് പറഞ്ഞു. പാൻറ്റ് സെയിം ആ ഒരു കാംബ്രിക് കോട്ടൺ മെറ്റീരിയലിൻ്റെ തന്നെയാണ്. ഇതാ ട്രൗസറാണ്. ഇത് ചുറ്റും ഫുൾ എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു പ്രിൻറ്റ് ഓവറോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്കുണ്ട് വിഡ്ത്ത്. ഇതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ട കുറച്ച് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ പിന്നെ പാൻറ്റിൻ്റെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതാ പാൻറ്റിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ നമ്മുടെ പോക്കറ്റിൽ സേഫ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടേനെ കുറിച്ച് പറയുമ്പോൾ ദുപ്പട്ട കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഡൈഡായി പ്രിൻറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വർക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിൽ ഇതേപോലെ ലേസ്, ഇത് ലേസ് എന്നാണ് പറയുന്നത്, ടെസൽസ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ എവിടെ പോയി, ആ
ഒരു സെയിം ആ ഒരു ടോപ്പിന്റെ ക്ലോത്ത് കൊണ്ട് തന്നെ ടെസിൽസ് കൊടുത്തിട്ടുണ്ട്. നാല് ചുറ്റും ഗോട്ടപ്പെട്ടി ആ ഒരു സിൽവറിന്റെ ഗോട്ടപ്പെട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷിഫോണിന്റെ ആണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട വരുന്നത്. ടോപ്പും ബോട്ടം വരുന്നത് കംബ്രിക്കോ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയും. രണ്ടു മൂന്ന് തരം കോട്ടൺ ഉണ്ട്. ഇപ്പൊ ചില കോട്ടൺ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കട്ടിയായിരിക്കും. നമുക്ക് ഉടുക്കുമ്പോ തന്നെ ഭയങ്കര സ്കിന്നൊക്കെ ഇങ്ങനെ ഒരയണ പോലെ തോന്നും. പക്ഷെ ഇതൊക്കെ ഉടുക്കുമ്പോ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ രാജനന്ദിനി ബ്രാൻഡാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനി ഇത് മീഡിയം സൈസാണ്, മീഡിയം കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മേടിക്കുമ്പോ ലാർജ് അല്ലെങ്കിൽ എക്സൽ മേടിച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല എന്നുവെച്ചാൽ കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ഇനി വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങോ എന്നുള്ള ഒരു ഡൗട്ട്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനിവരുടെ ബ്രാൻഡ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, ഇതുവരെ ചുരുങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മീഡിയം എടുത്തത്. പക്ഷെ മീഡിയം എടുത്താലും നമുക്കൊക്കെ ഇത്രയും ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, സ്റ്റമക്കൊക്കെ കുറച്ച് ചാടിയിട്ടുള്ളത് കൊണ്ട് ഒരു പൊടിക്ക് ലൂസ് ഉള്ളത് എടുക്കായിരിക്കും ബെറ്റർ. അപ്പൊ ഇത് ലാർജ് എടുത്താൽ മതി. എടുക്കണവരാണെങ്കിൽ ഇനിയിപ്പോ എന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 5.3 ആണ് എന്റെ ഹൈറ്റ്. പിന്നെ വെയിറ്റ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം എന്റെ ഹെൽത്ത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോ ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ഇൻഡോ ഇറ ബ്രാൻഡിന്റെ എ ലൈൻ കുർത്തയാണ്. ബ്ലാക്ക് കളറിന്റെ ഷെയ്ഡിൽ ഇതിന് ഫുൾ പ്രിന്റ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിന്റെ യോഗ് പാട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് തുണി വെച്ചിട്ടുള്ളത് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു യോഗ് പാട്ട് 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. സ്ലീവിന്റെ ഈ എൻഡിലും സെയിം ആ ഒരു യോക്കിൽ കൊടുത്ത ആ ഒരു തുണി തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ എൻഡിൽ ഇവിടെ ആ ഒരു സൈഡിൽ ഇതാ പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കയ്യിൻ്റെ ഭാഗത്ത്. അതേപോലെ തന്നെ ഓവറോൾ ഈ ഒരു പ്രിന്റ് തന്നെയാണെന്ന് പറഞ്ഞു അടിവശം വരെ. ഇനി ഇതിൻ്റെ യോഗ് പാട്ട് കഴിഞ്ഞിട്ട് ഇതിവിടെ ഇതിൻ്റെ ഗ്യാദറിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക അത്യാവശ്യം തുണി വിരിവും ഉണ്ടാകുന്ന വലിയ വിരിവൊന്നും പറയാനില്ല. ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്, കാരണം ഇത് ലൈറ്റ് വെയ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സുഖമാണ് ഉടുക്കാനായിട്ട്. ഇത് ഇൻഡോ എറ ബ്രാൻഡിൻ്റെ ആണ്, ഇൻഡോ എറ ബ്രാൻഡിൻ്റെ ആണ്. എൻ്റെ സൈസ് ഇതിൽ വരുന്നത് ലാർജ് ആണ്. പിന്നെ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ കാണുന്നത് യെല്ലോ അല്ലേ, അതുപോലെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ലിങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മേടിച്ചിരിക്കുന്ന എല്ലാത്തിനും പിക്ചറായിട്ട് കാണാൻ പറ്റും. അതിൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ സാധാരണ ആമസോണിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണേ അതേപോലെ പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ സെപ്പറേറ്റ് ലിങ്ക് വേണമെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൺവീനിയൻറ്റ് ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആകുമ്പോൾ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് തന്നെയാണ് പോവുക കേട്ടോ. ആ പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല, റേറ്റ് വരുന്നത് ഇതിൻ്റെ 470 rupees ആണ് കേട്ടോ. ഇത് കുർത്ത മാത്രമാണ്, പാൻറ്റൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല. ഇത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ലെഗിൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സുഖമായിട്ട് ഉടുത്ത് നടക്കാൻ പറ്റുമോ അത് തന്നെ നമുക്ക് ആവശ്യം. അപ്പോൾ 470 rupees ആണ് ഇതിൻ്റെ. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ വീണ്ടും പറയാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്കും. പിന്നെ നമ്മുടെ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ആ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ജ്വല്ലറി അതിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത്. ഇതൊക്കെ നമ്മുടെ ചാനലിൽ വന്നെടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ മിസ് ചെയ്ത് കളയണേ, മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സൗകര്യം അനുസരിച്ചിട്ടൊക്കെ ഇരുന്ന് കാണാം എന്തായാലും. പിന്നെ ഒരുപാട് ഓഫേഴ്സ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെങ്കിലും ജസ്റ്റ് വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഓഫറൊക്കെ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ ആമസോണിൽ പിന്നെ എപ്പോഴും ഓഫർ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒന്നും തന്നെയല്ല കേട്ടോ, നമ്മളിപ്പോൾ ഏതൊക്കെ മേടിക്കില്ല. ആമസോണിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി 1 month ഉള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നല്ല സൗകര്യം, അതും ഫാസ്റ്റാണ്, അതുകൊണ്ട് തന്നെ സേഫാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ആമസോണിൽ ഞാനിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇനി ആമസോണിൻ്റെ നല്ല നല്ല കളക്ഷൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ താഴെ ഒരു റെഡ് കളറിൻ്റെ ബട്ടൺ കണ്ടോ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് കേട്ടോ, ബെല്ലൈക്കൺ വരുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു 10 paisa ചിലവില്ല കേട്ടോ, ഫ്രീ ആണ്. ഒന്ന് കുത്തിയേക്ക്, എന്തിനാ ഇത്ര പിശുക്കം കാണിക്കണേ, കുത്തുന്നേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഏതാണ് ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.